ബംഗളൂരു മലയാളികൾ കൂടുതൽ ആശ്രയിക്കുന്ന ബാനസ്വാടി സ്റ്റേഷനോട് അവഗണന തുടർന്ന റെയിൽവേ. പുലർച്ചെ എത്തുന്ന യാത്രക്കാർക്ക് ആവശ്യത്തിന് ശുചിമുറികളോ റെസ്റ്റ്റൂമുകളോ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നില്ല. ബസ് സൗകര്യം കുറഞ്ഞ പ്രദേശത്ത് നിന്നും വലിയ തുകയാണ് ഓട്ടോക്കാർ വാങ്ങുന്നത് എന്ന പരാതിയുമുണ്ട്. ബംഗളൂരു നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ ബാനസ്വാടിയിൽ നിന്നുള്ള കാഴ്ചകളാണിത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും യാത്രക്കാർ സമീപത്തെ ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്റ്റേഷനിൽ കാത്തിരിപ്പ് കേന്ദ്രം അടച്ചിട്ടിട്ട് മാസങ്ങളായി. പലതവണ റെയിൽവേക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ആയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, സിറ്റിംഗ് റൂം, പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടേഴ്സ്, ഇതൊന്നും ലഭ്യമായിട്ടില്ല. പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് അടച്ചിട്ടേക്കുന്ന സ്ഥിതിയാണ്. അവിടെ നിന്നുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവർ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതൊരു സ്റ്റോർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റിംഗ് റൂം ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയാണ്. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ള കാരണത്താലാണ് അടച്ചിട്ടേക്കുന്നത്. നേരത്തെ സ്റ്റേഷനിൽ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ മലയാളി സംഘടനകൾ ശ്രമിച്ചിരുന്നു. യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഓട്ടോക്കാരെ നിയന്ത്രിക്കാൻ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ സംവിധാനം ആരംഭിച്ചത് മലയാളികൾ മുൻകൈയെടുത്താണ്. എന്നാൽ ഇന്ന് ഇത് പ്രവർത്തിക്കുന്നില്ല. നിർമ്മാണം പുരോഗമിക്കുന്ന ബയ്യപ്പനഹള്ളി ടെർമിനലിലേക്ക് ബാനസ്വാടിയിലെ സർവീസുകൾ മാറ്റാൻ ആലോചനയുണ്ട്. അതിനാലാണ് ഈ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ ഒരുക്കാത്തതെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ടെർമിനൽ തുറക്കുന്നതുവരെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് മനഃപൂർവ്വം കാണാതിരിക്കുകയാണ് റെയിൽവേ അധികൃതർ. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.